വിതച്ച വിത്തുകളെല്ലാം മുളയ്ക്കുന്നില്ല. മണ്ണറിഞ്ഞ് മനസ്സറിഞ്ഞ് വിതച്ചാലേ അവ മുള പൊട്ടി വളരുകയുള്ളൂ. സീഡ്സ്. പ്രിയപ്പെട്ടവരെ, വികസനം എന്നത് ഫയലിൽ കിടന്ന് ജീർണിക്കാനുള്ള വെറും കടലാസ് രേഖകളല്ല. ഒരു വിത്ത് മുളച്ച് പൊട്ടിവിടർന്ന് തളിർത്ത് ഇലകളായി ചില്ലകൾ വളർന്ന് ശാഖോപശാഖകളായി അതിൽ പൂക്കളും കായ്കളും ഉണ്ടാകുന്നത് പോലെയാണ്. കഴിഞ്ഞ 10 വർഷത്തെ വികസനത്തിൻ്റെ അർത്ഥപൂർണമായ ശ്രമങ്ങളാണ് ജലരേഖകളാവാതെ ജീവചിത്രങ്ങളായി നിങ്ങൾക്ക് മുൻപിൽ ഇതൾ വിരിയുന്നത്. നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചും മതനിരപേക്ഷ മൂല്യങ്ങൾ പരിരക്ഷിച്ചും ലിംഗനീതി ഉറപ്പുവരുത്തിയും കേരളത്തിൻ്റെ സമഗ്ര വികസനം സാധ്യമാക്കാനുള്ള പദ്ധതികൾക്കാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. പിന്നോക്ക വിഭാഗങ്ങളുടെ ക്ഷേമം, തൊഴിലവകാശങ്ങൾ, ക്രമസമാധാന പാലനം, ഊർജ സംരക്ഷണം, ലൈഫ്, ആർദ്രം, ഹരിത കേരളം, പൊതുവിദ്യാഭ്യാസ യജ്ഞം, വിനോദസഞ്ചാര വികസനം, പ്രവാസി ക്ഷേമം തുടങ്ങി മനുഷ്യജീവിതത്തിൻ്റെ സമഗ്ര മേഖലയിലൂടെയാണ് വികസന രേഖകൾ കടന്നുപോകുന്നത്. പ്രളയക്കെടുതിയെയും നിപ്പ വൈറസിനെയും മറ്റ് പ്രകൃതി ദുരന്തങ്ങളെയും വരൾച്ചയെയും കോവിഡ് എന്ന മഹാമാരിയെയും നാം അടിപതറാതെ ഒറ്റക്കെട്ടായി നിന്ന് നേരിട്ടു. ലോകമാകെ ഭീതി കൊണ്ട് മരവിച്ചടഞ്ഞു പോയപ്പോഴും കേരളം പ്രത്യാശയുടെ വെളിച്ചമായി മാറിയത് ലോകരാഷ്ട്രങ്ങൾ പോലും അമ്പരപ്പോടെ നോക്കി നിന്നു. ചരിത്രത്തിൻ്റെ ഏടുകളിൽ അതിജീവനത്തിൻ്റെ വിജയഗാഥ എഴുതി ചേർക്കുകയായിരുന്നു നമ്മൾ. വളർച്ചയുടെ ചില്ലകൾ. കേരളത്തിലെ ഏക സബ്താലൂക്ക് ആസ്ഥാനവും നാഷണൽ ഹൈവേ 766 സുപ്രധാന ജംഗ്ഷനും ദേശീയ അന്തർദേശീയ പ്രാധാന്യമുള്ള നിരവധി സ്ഥാപനങ്ങളുടെ കേന്ദ്രവുമായ കുന്നമംഗലത്ത് ഒരു മിനി സിവിൽ സ്റ്റേഷൻ സ്ഥാപിച്ചു. പൊതുവിദ്യാഭ്യാസം ലോകത്തിന് തന്നെ മാതൃകയാവുന്ന തരത്തിൽ നമ്മുടെ ആരോഗ്യമേഖലയും വിദ്യാഭ്യാസ മേഖലയും ഇതിനോടകം മാറിക്കഴിഞ്ഞു. പാർശ്വവൽകൃത ജനവിഭാഗങ്ങളെയാകെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൈപിടിച്ചുയർത്തിക്കൊണ്ട് സർക്കാർ ലക്ഷ്യമിടുന്ന പദ്ധതികൾ പ്രാവർത്തികമാക്കുന്നതോടെ കേരളീയ സമൂഹത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റിയെഴുതുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലുൾപ്പെടുത്തി മണ്ഡലത്തിലെ സ്കൂളുകൾ മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന് നടപടികൾ സ്വീകരിച്ചു. ഉന്നത വിദ്യാഭ്യാസം. കുന്നമംഗലം ഗവൺമെൻറ് കോളേജിന് MLA നിയോജക മണ്ഡലം ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി 3.25 കോടി രൂപ ചിലവിൽ അക്കാദമിക് ബ്ലോക്ക്, കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി 10.5
74 കോടി രൂപ ചെലവിൽ പുതിയ കെട്ടിട സമുച്ചയം നിർമ്മിക്കുന്നതിനുള്ള പ്രവൃത്തി ടെൻഡർ ചെയ്തു. സാങ്കേതിക വിദ്യാഭ്യാസം. ചാത്തമംഗലത്ത് പുതിയ സർക്കാർ ITI ആരംഭിച്ചു. റോഡുകളും പാലങ്ങളും ഉൾപ്പെടെ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിച്ചു. ആരോഗ്യം. മണ്ഡലത്തിലെ മുഴുവൻ PHC കളും കുടുംബ ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി. ആർദ്രം പദ്ധതിയിൽ ഉൾപ്പെടുത്തി. കുന്നമംഗലം PHCയിൽ സമഗ്ര പ്രാഥമികാരോഗ്യ പദ്ധതി നടപ്പിലാക്കി. MLA യുടെ നിയോജക മണ്ഡലം ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി. 16 ലക്ഷം രൂപയുടെ കെട്ടിടം പൂർത്തീകരിച്ചു. എല്ലാ വിഭാഗം ജനങ്ങൾക്കും ജീവിക്കുവാൻ കഴിയുന്നൊരു സാഹചര്യമാണ് നമുക്കാവശ്യം. ലൈഫ് മിഷൻ. ചാത്തമംഗലം ഗ്രാമപഞ്ചായത്തിലെ കോട്ടോൽക്കുന്നിൽ ഗ്രാമപഞ്ചായത്ത് വിട്ടു നൽകിയ 1.63 ഏക്കർ സ്ഥലത്ത് 5.25 കോടി രൂപ ചെലവിൽ 42 കുടുംബങ്ങൾക്കും മാവൂർ ഗ്രാമപഞ്ചായത്തിലെ പൊൻപറക്കുന്നിൽ 6.16 കോടി രൂപ ചെലവിൽ പൊതുമരാമത്ത് വകുപ്പ് വിട്ടു നൽകിയ 2.66 ഏക്കർ സ്ഥലത്ത് 44 കുടുംബങ്ങൾക്കും ഭവന സമുച്ചയം നിർമ്മിക്കുന്ന പ്രവൃത്തി ആരംഭിച്ചു. കൃഷിയും പരിസ്ഥിതിയും. വരാനിരിക്കുന്നത് കൊടിയ വരൾച്ചയുടെ കാലങ്ങളാണെന്ന് പല പരിസ്ഥിതി പഠനങ്ങളും അടിവരയിടുന്നു. നാം നമുക്ക് വരദാനമായി കിട്ടിയ ജലസ്രോതസ്സുകളെ പരിരക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഊർജം, വൈദ്യുതി. മണ്ഡലത്തിൽ സമ്പൂർണ്ണ വൈദ്യുതീകരണം നടപ്പിലാക്കുന്നതിന് നടപടി സ്വീകരിച്ചു. ഇക്കാര്യത്തിന് MLA യുടെ നിയോജക മണ്ഡലം ആസ്തി വികസന പദ്ധതിയിൽ നിന്നും 80 ലക്ഷം രൂപ അനുവദിച്ചു. സാംസ്കാരികം. മണ്ഡലത്തിലെ വിവിധ വായനശാലകൾക്ക് കെട്ടിട നിർമ്മാണത്തിന് ഫണ്ടുകൾ അനുവദിച്ചു. ഇൻഡോ ഷാർജ കൾച്ചറൽ സെൻ്റർ ഒളവണ്ണയിൽ സ്ഥാപിക്കുന്നതിന് 26 ഏക്കർ സ്ഥലം ഏറ്റെടുക്കുന്നതിന് കിഫ്ബിയിൽ ഉൾപ്പെടുത്തി 35 കോടി രൂപ വകയിരുത്തി. പട്ടികജാതി വികസനം. മണ്ഡലത്തിലെ വിവിധ പട്ടികജാതി കോളനികൾക്ക് അടിസ്ഥാന സൗകര്യ വികസനത്തിന് 1 കോടി രൂപ വീതം അനുവദിച്ചു.
നല്ല ദിനങ്ങൾ വരാനിരിക്കുന്നുവെന്ന പുതിയ വായ്ത്താരികളുമായാണ് അവർ പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. മലയിറങ്ങി വന്ന് ചെന്നായ്ക്കൾ സമാധാനത്തെക്കുറിച്ചും വികസനത്തെക്കുറിച്ചും ഘോരഘോരം പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും. സൂക്ഷിക്കുക, അവർക്ക് വേണ്ടത് ചോരയും മാംസവുമാണ്. നമുക്ക് സമാധാനത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, കരുതലിൻ്റെ, ഒരുമയുടെ ഹൃദയപക്ഷവും ഇടതുപക്ഷം ഹൃദയപക്ഷം വളരുന്ന കേരളം, തളിർക്കുന്ന പ്രതീക്ഷകൾ.